നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേര് ഉയർത്തിക്കാട്ടിയത് കോൺഗ്രസിലെ സീറ്റ് മോഹികൾക്ക് തടയിടാൻ കെ ടി ഡി സി മുൻ ചെയർമാൻ വിജയൻ തോമസിന് നേമം മണ്ഡലത്തിൽ നോട്ടമുണ്ടായിരുന്നു ഇത് സംബന്ധിച്ച് സംസ്ഥാന നേതാക്കളോട് അദ്ദേഹം താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു എഐസി നിരീക്ഷകർ തലസ്ഥാനത്തെത്തിയപ്പോൾ കെ സി വേണുഗോപാലിനെയും വിജയൻ തോമസ് നേരിട്ട് കണ്ടിരുന്നു തനിക്ക് നേമത്ത് മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് അദ്ദേഹത്തെ ധരിപ്പിച്ചു എന്നാൽ നിയമം നൽകാനാകില്ലെന്ന നിലപാടായിരുന്നു വേണുഗോപാലിന് കഴിഞ്ഞ തവണയും സീറ്റ് നൽകാമെന്ന് പറഞ്ഞെങ്കിലും അവസാന നിമിഷം അത് നഷ്ടമായെന്ന് വിജയൻ തോമസ് കെ സി ധരിപ്പിച്ചു എന്നിട്ടും നിയമം നൽകാനാകില്ലെന്ന നിലപാട് ആവർത്തിക്കുകയായിരുന്നു അദ്ദേഹം ഇതേ തുടർന്ന് താനിനി മത്സരിക്കാനില്ലെന്ന് വിജയൻ തോമസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ചെയ്തു ഈ സീറ്റിൽ യൂത്ത് കോൺഗ്രസും നോട്ടമിട്ടിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് നുസൂറിന്റെ പേരാണ് പാർട്ടി നേതൃത്വത്തിന് നൽകിയിരുന്നത് യുവജനങ്ങൾക്കും വനിതകൾക്കും പ്രാതിനിധ്യം നൽകുന്ന പട്ടികയാകണം ഇത്തവണത്തേതെന്ന് ഹൈക്കമാൻഡിന്റെ കർശന നിർദ്ദേശം ചൂണ്ടിക്കാട്ടിയാണ് യൂത്ത് കോൺഗ്രസ് നുസൂറിന്റെ പേര് നിർദ്ദേശിച്ചത് ഇതോടെ നിയമത്തിനു വേണ്ടി പലരും മനക്കോട്ട കെട്ടിയിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളാണ് ഉമ്മൻചാണ്ടി അവിടെ മത്സരിക്കുമെന്ന വാർത്ത പ്രചരിപ്പിച്ചത് എ ഐ ഗ്രൂപ്പ് നേതാക്കളാണ് ഈ മണ്ഡലത്തിൽ കണ്ണു ഇത് തടയണമെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ പേര് ഉയർത്തിക്കാട്ടുകയെ വഴിയുള്ളൂവെന്ന് കോൺഗ്രസിലെ മുതിർന്ന നേതാവാണ് നിർദ്ദേശിച്ചത് മാത്രമല്ല രമേശ് ചെന്നിത്തല തലസ്ഥാനത്ത് മത്സരിക്കുമെന്ന് നേരത്തെ വാർത്തകൾ പ്രചരിച്ചിരുന്നു അദ്ദേഹത്തിന് താൽപര്യമുള്ള ചില മണ്ഡലങ്ങളും ചൂണ്ടിക്കാട്ടിയിരുന്നു അവിടങ്ങളിൽ സീറ്റ് മോഹികളുടെ തള്ളിക്കയറ്റമില്ല അത് മനസ്സിലാക്കിയാണ് നേമത്ത് ഉമ്മൻചാണ്ടിയുടെ പേര് ഉയർത്തിക്കാട്ടിയത് ഇത് പിന്നീട് മാധ്യമങ്ങൾക്ക് വാർത്തയാക്കി നേതാക്കൾ നൽകുകയും ചെയ്തു എഐസി നിരീക്ഷകർ കേരളത്തിൽ എത്തുന്നതിന് മുമ്പ് നടന്ന കെ പി സി സി നേതൃയോഗത്തിൽ ഉമ്മൻചാണ്ടിക്ക് തലസ്ഥാനത്ത് മത്സരിച്ചുകൂടെയെന്ന് ചില നേതാക്കൾ ചോദിച്ചു ചെന്നിത്തല തലസ്ഥാനത്തേക്ക് വരുന്നുണ്ടെന്നും അങ്ങനെയെങ്കിൽ ഉമ്മൻചാണ്ടിയും ഇവിടെ മത്സരിക്കുമോ എന്നും അദ്ദേഹത്തോട് തന്നെ ചില നേതാക്കൾ ചോദിച്ചു എന്നാൽ അക്കാര്യം പിന്നീട് ചർച്ചയ്ക്ക് പോലും എടുത്തിരുന്നില്ല ഹൈക്കമാൻഡ് നേതാക്കളെ കാണാനായി സംസ്ഥാന നേതാക്കൾ ഡൽഹിയിലേക്ക് പോയ വേളയിൽ ഉമ്മൻചാണ്ടിയെ തിരുവനന്തപുരത്ത് എവിടെയെങ്കിലും മത്സരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില നിർദ്ദേശങ്ങൾ വന്നിരുന്നതായി കെ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് അറിയിച്ചത് അവിടെയും മറ്റു ചർച്ചകളൊന്നും നടന്നില്ല എന്നാൽ നേതാക്കൾ തിരിച്ചെത്തിയപ്പോൾ നിരവധി ആളുകൾ സീറ്റ് മോഹിച്ച് അപേക്ഷയുമായി കെ പി സി സി നേതൃത്വത്തിന് മുന്നിലെത്തി ഇത് മനസ്സിലാക്കിയാണ് കോൺഗ്രസിലെ മുതിർന്ന മൂന്ന് നേതാക്കൾ ചേർന്ന് ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്ന വാർത്ത പടച്ചുവിട്ടത് നേതാക്കൾ വിചാരിച്ചതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ നടന്നു നിയമം നിന്ന പലരും പിന്നീട് പിന്മാറുകയും ചെയ്തു